ഹലോ എവരിവൺ, മല്ലുസ് ഫുട്ബോൾ യൂണിവേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെ ഹൗസ് ഓഫ് ഫുട്ബോൾ ലോഞ്ച് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം ബ്രോ, നല്ല വിശേഷം. അങ്ങനെ പോകണു, ഫുട്ബോൾ സീസൺ. ഇപ്പൊ നമുക്ക് ഇവിടെ കേരളത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയൊക്കെ പോയി കാണാം. സ്റ്റേഡിയത്തിലെ സംഭവങ്ങളൊക്കെ കണ്ടു, നന്മമരത്തിന്റെ എപ്പിസോഡ് കണ്ടു, വളരെ വളരെ നന്നായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇവിടെ. താങ്ക് യു സോ മച്ച് ബ്രോ. നല്ലൊരു നല്ലൊരു രസമുണ്ട്. നമുക്ക് എന്താ ഒരു വീക്കെൻഡിൽ നമുക്കൊരു കളി കാണാൻ പോകുന്നത് ഭയങ്കര ഒരു അതൊരു ലുക്ക് സംതിങ് ടു ലുക്ക് ഫോർവേർഡ് എന്നൊക്കെ പറയില്ലേ. എന്ന് പറയുന്ന പോലെ നമ്മുടെ നാട്ടിലൊരു കളി നടക്കുമ്പോൾ നമുക്ക് പോയി കാണാൻ എന്ന് പറഞ്ഞ രസമാണ്. അപ്പൊ അത് നെക്സ്റ്റ് വീക്കും പോകാന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് ഒക്കെ എടുത്തു, അപ്പോഴാണ് ഞാൻ കണ്ടത്. നെക്സ്റ്റ് വീക്കെൻഡിലാണ് 7:00 ഇതുള്ളത്, ഇന്ത്യൻ ടൈം 7:00 കേരള ബ്ലാസ്റ്റേഴ്സിന് കളി നടക്കുന്നത്. ആ സമയത്ത് തന്നെ റയൽ മാഡ്രിഡ് ബാഴ്സലോണ നടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് 9:00 ആകുമ്പോ സിറ്റി ലിവർപൂള് കളിക്കുന്നു. അപ്പൊ അത് കാരണം പോണോ വേണ്ടതെന്ന് കൺഫ്യൂഷനിലാണ്. ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, പോണോ ഇല്ലയെന്നുള്ള പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. വേറെ ആർക്കെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതെ അതെ, എനിക്ക് ആ സ്റ്റേഡിയത്തിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടപ്പോ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് കൂടുതൽ ബി പി കൂടുതലാണ്. നമുക്ക് അത് കുറച്ചുകൂടി ചാന്റിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ കുറെ അടിപൊളിയാവും. അതുപോലെ പാട്ട് സിംഗിങ്ങും ചാന്റിങ് ഒക്കെ ആവുകയാണെങ്കിൽ വളരെ രസമാണ്. പിന്നെ കളിയാണെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് സീസൺ തൊട്ട് പോണ ആളാ. ഫസ്റ്റ് സീസണിലൊക്കെ നമ്മൾ ചുമ്മാ ശോകം, ഒരു ഒരു അറ്റ്മോസ്ഫിയർ മാത്രം. ഇതിപ്പോ കളി നമുക്ക് ശ്രദ്ധിച്ചിരിക്കാനുള്ള ഉണ്ട്, നല്ല രസമുണ്ട്. അറ്റാക്കിംഗ് സെക്കൻഡ് ഗോൾ ഒക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഗോൾ ഭയങ്കര അറ്റാക്കിംഗ് ഒരു നല്ല രസമുണ്ട്. നല്ലൊരു അറ്റാക്കിംഗ് ഫുട്ബോൾ നമുക്ക് കാണാനായിട്ട് ഒരു എൻജോയ്മെന്റ് ഉണ്ട്. നമുക്ക് പ്രീമിയർ ലീഗിന്റെ ക്വാളിറ്റി അത്രയും ഇതൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് കാണുമ്പോ ഒരു നമ്മളെപ്പോഴും വിചാരിക്കുന്നത്, നമ്മളെപ്പോഴെങ്കിലും വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഇന്ത്യൻ ടീം ഒരു നല്ല പൊസിഷനിലാവട്ടെ. കാരണം ഇപ്പം ഖത്തറിന് കിട്ടി, അവർ ഹോസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ടാണ് അവർക്ക് കയറാൻ പറ്റുന്നത്. അതുപോലെ എന്തായാലും ഒരു ലോങ് ഫ്യൂച്ചറിൽ ഏതെങ്കിലും അവസരം നമുക്കും കിട്ടും. കാരണം നമ്മുടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടു മൂന്ന് രാജ്യങ്ങളെ കമ്പയിൻ ചെയ്തിട്ട് ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ അങ്ങനെയൊക്കെ. അതെ അതെ, സൗത്ത് ഏഷ്യൻ രാജ്യം രണ്ടോ മൂന്നോ വെന്യൂസ് നമുക്ക് ഉണ്ടാവില്ല. എന്നാ പോലും അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടിയാൽ തന്നെ മതി. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അതെ, അപ്പോ എന്താ പറയാ, ഇ പി എല്ലിന്റെ കാര്യത്തിലേക്ക് വരുവാണ്. നിങ്ങൾ കഴിഞ്ഞ കളിയിൽ എവർട്ടനെ കുഴപ്പമില്ലാത്ത രീതിയിൽ തോൽപ്പിച്ചു. അതെ, പിന്നെ നല്ല കളി, ഫസ്റ്റ് ഒരു ഗോള് വീണു, അതിനുശേഷം പിന്നെ ഞങ്ങൾ ഭയങ്കര കൺട്രോൾ ആണ്. അത്രയും കൺട്രോൾ ചെയ്ത് കളിക്കണ ഞാൻ കണ്ടിട്ട് ഇതുവരെ. അങ്ങനെ നല്ല കൺട്രോളിൽ നല്ല ഒരു അറ്റാക്കിംഗ് രീതി തന്നെയാണ് കളിച്ചത്. അപ്പൊ അത് നല്ല കളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോ കളി അവസാനമൊക്കെ കഴിഞ്ഞു പോകുമെന്ന് തോന്നി, പക്ഷെ പിടിച്ചു നിന്നു. ഡിഫൻസീലും പിടിച്ചു നിന്നു. അത് എനിക്ക് തോന്നിയത്, അത് കൂടാണ്ട് നിങ്ങളുടെ മിഡ്ഫീൽഡ് ഒരു നന്നായിട്ട് ഹോൾഡ് അപ്പ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബോള് കൊടുക്കാതെ, എനിക്ക് തോന്നുന്നത് ഗെയിം പ്ലാനിന്റെ ഒരു ഭാഗമായിട്ട് ടെന്നാഗ് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഫുൾ ഓൺ അറ്റാക്കിംഗ് പോകുന്നതിന് പകരം കുറച്ചുകൂടി ഇന്റലിജന്റ് ആയി ഹോൾഡ് അപ്പ് പ്ലേ കളിക്കുന്നു. കോൺസ്റ്റന്റ് ആയിട്ട് മറ്റേ ടീമിന്റെ ബോക്സിന്റെ ഉള്ളിൽ, അതുപോലെ തന്നെ ആ റീജിയണിൽ, ഫൈനൽത്തെ റീജിയണിൽ നമ്മളിങ്ങനെ നിരന്തരം ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പാസിംഗ് സീക്വൻസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാലോ, അവരത് ബോള് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സിറ്റിയുടെ ഒക്കെ ഒരു സ്റ്റൈലിൽ ആ ഒരു കുറച്ച് നേരമൊക്കെ നമ്മൾ കളിച്ചിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോ എവർട്ടൺ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കാൻ തുടങ്ങി. ഫുൾ ഒരു കളിയുടെ എല്ലാ ഫേസിലും നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല. ഓവറോൾ നമുക്ക് അത്യാവശ്യം എനിക്കതാ മനസ്സിലാവാത്ത, നമ്മള് ബ്രൈറ്റന്റെ കൂടെയുള്ള ഡിഫൻഡിങ് കണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മൾ കളി, 3 പോയിന്റ് കിട്ടുകയെന്നുള്ളതാണ് നമ്മളെ കളി. സത്യം പറഞ്ഞാൽ നമ്മളെ ജോസ്യൻ മോറിഞ്ഞോന്റെ അവസാന ഘട്ടം, അയാൾ പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഒരു കളിയായിരുന്നു. അപ്പൊ ആൾക്കാർ പറയുന്നത്, നമ്മൾ ജയിക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോബഡി വിൽ കംപ്ലെയിൻ. അപ്പൊ ഇത് ഇങ്ങനത്തെ കളി കളിക്കുകയും തോക്കുകൂടി ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫാൻസിന് മതിയാവും. കാരണം ഒരാൾക്കാരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു കളിയില്ല, കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കളിയില്ല, റിസൾട്ടും കിട്ടുന്നില്ല. ഇപ്പൊ റിസൾട്ട് കിട്ടുന്നതിനെ കൊണ്ട് പകുതി ഫാൻസ് അനങ്ങാതിരിക്കുകയാണ്. അപ്പൊ കുഴപ്പമില്ല, 20 പോയിന്റ്സ് ഉണ്ട്, 3rd പൊസിഷനിലാണ്. സോ നോബഡി ഈസ് കംപ്ലൈനിങ്. ഇതേ സംഭവമായിരുന്നു ജോസെ മോറിഞ്ഞോ, അവരെ വന്നപ്പോഴും നമ്മള് ഡിസംബർ ആയപ്പോ ടോപ്പിലായിരുന്നു. പിന്നെ താഴോട്ട് പോകാൻ തുടങ്ങിയപ്പോ എല്ലാരും, അതെ, പുള്ളി ഇപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഇപ്പൊ 3-5-2 കുറച്ചുകൂടി കളിച്ചു ബ്രൈറ്റണിനെതിരെ. അതൊരു നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നുന്നു. അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ്, ബിലോ ആവറേജ് ഒക്കെ കളിയാണ് കളിക്കുന്നത്. കാരണം ഒരു ഗോൾ അടിക്കുന്നു, സിറ്റ് ബാക്ക് ചെയ്യുന്നു. ചെറിയ ടീമുകൾക്ക് വലിയ ടീമുകൾക്കെതിരെയൊക്കെയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഫാൻസ് എന്ന രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ
നമ്മൾ ഈ ആൾക്കാരൊക്കെ ഈ ഓർക്കോളച്ചൊക്കെ ഇരുന്ന് കളി കണ്ടിട്ട് ഈ പറയുന്ന ഭയങ്കര ശോകം കളിയാലും ചെയ്യാൻ നമുക്ക് ദേഷ്യം വരുമല്ലോ. സ്റ്റേഡിയത്തിൽ പോകുന്ന മാച്ച് ഗോയിങ് ഫാൻസിനാണ് ഇത് കണ്ടിട്ട്. ഇത് തന്നെ നമ്മൾ എല്ലാ ടീമിനെയും നമ്മൾ കയറി ഡോമിനേറ്റ് ചെയ്യാണ്. ചെറിയ ടീമുകൾ വരെ നമ്മുടെ അടുത്ത് മുട്ടിയിക്കുമ്പോ നമുക്കത് ഭ്രാന്താവും. കളിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 60% നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനും മറ്റവർക്കൊക്കെ പോസിഷനുണ്ട്. പക്ഷെ ജയിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് കൂടിയാണ് പോകുന്നത്. അപ്പൊ എന്തായാലും ഈ വീക്കിൽ നമ്മുടെ എവർട്ടണുമായിട്ടാണ് കളി. അപ്പൊ എവർട്ടനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവരെ ചിലപ്പോ അത്ര വലിയ സംഭവമായിട്ട് തോന്നില്ല. മാത്രമുള്ള ടീമായിട്ട് കഴിഞ്ഞാൽ തോന്നിയില്ല. സിമ്പിൾ ആയിട്ട് യുണൈറ്റഡ് കയറി പോകുന്നുണ്ടായിരുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എവർട്ടൺ, പക്ഷെ അവരത് മുതലാക്കില്ല. ആദ്യം ഒരു ഗോൾ അടിച്ചു അവര്, പക്ഷെ അതിന് ശേഷം പിന്നെ അത്ര വലിയ കാര്യമായിട്ട് കളി ഓക്കെ ഓക്കെ കളിയാണുള്ളത്. അപ്പൊ അത് കൂടാണ്ട് നമ്മുടെ വീക്കെൻഡില് ലിവർപൂൾ ആസ്റ്റണൽ കളി ഉണ്ടായിരുന്നു. ആസ്റ്റണൽ കത്തി കേറുവാണ്, ഒരു രക്ഷയില്ല. അവര് ഇപ്പോ നമ്മളെ തോപ്പിച്ചു. പക്ഷെ ഈ പറയണ ഒരു ഭയങ്കരമായ കളിയൊന്നും കളിക്കാനായിട്ട് എനിക്ക് തോന്നാനുള്ളൂ. കുഴപ്പമില്ല, അവര് നല്ല കളിയാണ്. പക്ഷെ ഈ ഒരു ടൈറ്റിൽ ചലഞ്ചർ അങ്ങനത്തെ ഒരു ലെവലുള്ള കളിയൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ലിവർപൂൾ ടൈറ്റിൽ അടിച്ചപ്പോ സമയത്തൊക്കെ നമ്മൾ കണ്ടാവില്ല കത്തി കയറി. അവർ ഭയങ്കരമായിട്ട് ആ ഒരു കുറെ കളികൾ അടുപ്പിച്ച് ജയിച്ച ഡിസംബർ ആയപ്പോഴേക്കും അപ്പോഴാണ് കോവിഡ് ഒക്കെ വന്നത്. പിന്നെ സിറ്റിയുടെ കളിയാണെന്ന് നമുക്കറിയാം. അവർ സിറ്റി ശരിക്കും പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി ടൈം ആകുമ്പോഴ അവര് ആ ഒരു ടൈമിൽ ആ കുറെ മത്സരങ്ങൾ അടുപ്പിച്ചങ്ങ് ജയിച്ച് അവരിപ്പൊ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അവർ ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ സിറ്റി ആഴ്സണൽ മത്സരത്തിനാണ് ശരിക്കും ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരം. അതിനകത്ത് സിറ്റി ജയിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ അവര് കയറി പോകും, പിന്നെ മുകളിലേക്ക് കയറി പിന്നെ ഒന്നും നോക്കാനില്ല. ലിവർപൂളിനും കുറെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ കുറച്ച് റെഫറിങ്ങിന്റെ പ്രോബ്ലംസ് ഒക്കെ വന്നിരുന്നു. ഒരു ഹാൻഡ് ബോൾ കൊടുത്തില്ല, അതിന്റെ പ്രശ്നമൊക്കെ ഞാൻ കണ്ടു. ഇപ്പൊ സാക്കേടെ ആ ഒരു ഇഷ്യൂ, അതുപോലെ ഓഫ് സൈഡ് ഇഷ്യൂ അതൊക്കെ എന്താണല്ലേ മറ്റേ വാറ് കാണാത്ത സ്പോട്ട് നോക്കി. ഇന്നലെ ഞാനൊരു ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിയുടെ ഒരു കളി കാണുമായിരുന്നു. അവിടുത്തെ ഒരു പുതിയ റെഫറിയാണ്. പുള്ളി 9 യെല്ലോ കാർഡ് ഒരു റെഡ് കാർഡൊക്കെ ആണ് കൊടുക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫൗളും യെല്ലോ കാർഡ്. ഫസ്റ്റ് ഹാഫില് ഒരു ഇന്നലെ ചെൽസി ആയിട്ട് ഒരു ACML ആയിട്ട് കളി ഉണ്ടായിരുന്നു. ആ കളിയില് ഫസ്റ്റ് ഹാഫിലെ 40 മിനിറ്റ്സിൽ 6 കാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗൾ ചെയ്യുന്നു, കാർഡ് കൊടുക്കുന്നു, ഫൗൾ ചെയ്യുന്നു, റെഡ് കാർഡ്. അപ്പോ പുള്ളി ഇങ്ങനെ തോന്നിയ പോലെ കാർഡ് കൊടുത്ത് അവസാനം ഞാൻ വിചാരിച്ചു ഇത് 3-4 റെഡ് കാർഡൊക്കെ ഈ ഒരു കളിയിൽ ഉണ്ടാവും. അങ്ങനത്തെ സ്ഥിതിയിലേക്കാണ് ആദ്യം പോയത്. അപ്പോ ഇത് റെഫറിങ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൽ ഓക്കെ റെഫറിങ്, ഇല്ലെങ്കിൽ ഭയങ്കര മോശം റെഫറിങ്. ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ടൈപ്പ് റെഫറിങ്, ഇൻക്ലൂഡിംഗ് വാർ അല്ലെ. ഇപ്പൊ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യുന്നില്ല. ഇപ്പൊ ഹാൻഡ് എമ്മ കൊണ്ടിട്ട് പോവാണ് അല്ലെങ്കിൽ ഗോൾ അടിക്കുകയാണെങ്കിൽ ബിൽഡപ്പിൽ ഹാൻഡ് ഉണ്ടെങ്കിൽ, ഹാൻഡ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ഗോൾ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ചില കളികളിലൊക്കെ അത് ഹാൻഡ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലും ഗോൾ കൊടുക്കും. ഇപ്പൊ കഴിഞ്ഞ കളി ഈ റാഷ്ഫോർഡിന്റെ ഗോൾ അടിച്ചാലും ഹാൻഡ് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നും പറഞ്ഞു. പക്ഷെ ചില കളികളിൽ അതുപോലെ റയൽ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഒന്നല്ലെങ്കിൽ നിയമം അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ കളിയും അത് ഫോളോ ചെയ്യണം. അതല്ലാതെ തോന്നണ പോലെ ആ ഒരു സമയത്ത് കയറി ഒഴിയും, അതിനകത്ത് വലിയ കാര്യമില്ലല്ലോ. അത് അല്ലേ, ശരിയല്ലേ. ഇപ്പൊ ഹാൻഡ് ഓ അത് 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 അബദ്ധത്തിൽ വന്നതായിരിക്കാം. അപ്പൊ ചിലർ വിചാരിക്കും അത് അബദ്ധത്തിലാണ്, അത് ഡിസലവ് ചെയ്യേണ്ട കാര്യമില്ല. ചിലർ പറയുമ്പോ അങ്ങനെ റൂൾ എങ്ങനെയാണ് ഡിസലവ് ചെയ്യും അങ്ങനെ ഒരു. അതെ അതെ, ഇപ്പം അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ വാറിന്റെ ഇന്റർവെൻഷൻ, ചില ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ഒക്കെ വാർ ഇന്റർവ്യൂ ചെയ്യില്ല. ചിലത് വേണ്ടാത്ത ചിലതൊക്കെ ഇന്റർവ്യൂ ചെയ്ത് അവിടെ പോയി നോക്കി ഡിസിഷൻ മാറ്റാൻ പറയും. ഡ്രാമാറ്റിക് ആക്കണതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇത് കുറച്ചും കൂടി ആ ഒരു ഡ്രാമാറ്റിക്കും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാനൊക്കെ വേണ്ടിട്ട് അവരതങ്ങനെ മനഃപൂർവ്വം ചെയ്യണമാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ചില മത്സരങ്ങളിൽ റെഫറി ഭയങ്കര ബയാസ്ഡ് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എസ്പെഷ്യലി ചില ഹോം ടീമൊക്കെ കളിക്കുന്ന സമയത്ത് ചില ഡിസിഷൻസ് ഒക്കെ ക്ലിയർ ഫൗളായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെൽസിക്കെതിരെ നമുക്ക് കിട്ടിയ 2-3 ഡിസിഷൻ ഉണ്ട്. നിങ്ങൾ ഗവൺമെന്റ് ഫസ്റ്റ് ടുക്കൽ പുറത്താകുന്നതിന് മുമ്പ് പുള്ളിയുടെ കുക്കറിയുടെ മുടി പിടിച്ചു വരച്ചു ഷെയ്ക്കാൻഡിന്റെ പ്രശ്നമുണ്ടായ ആ കളി ഉണ്ട്. ആ കളിയിൽ ആന്റണി ടെയ്ലർ എന്ന് പറയുന്നത് ഒരു വൺ റഫറിങ് ആണ് പ്രശ്നമാക്കിയാണ് നടത്തിയത്. കാരണം ആ ഡിസിഷൻ വേറെ ഏതെങ്കിലും കളിയാണെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു അങ്ങനെയാണുള്ളത്. അത് കൂടാതെ ഇപ്പോ എനിക്ക് തോന്നുന്നു അതുപോലെ ഞാൻ ഈ അടുത്തൊരു സംഭവം കേട്ടതാണ്. ചിലപ്പോ ഇത് കണ്ടോ, ഈ ഡ്രൈവ് ടു സർവൈവ് കണ്ടിട്ടുണ്ടോ നെറ്റ്ഫ്ലിക്സിൽ? ഇല്ല. അത് ഈ ഫോർമുല 1 ന്റെ ഡോക്യുമെന്ററി സീരീസ് ആണ്. അത്
അത് ഈ പറഞ്ഞ പോലെ ഓരോ ക്ലബുകൾ അല്ലെങ്കിൽ ഓരോ ടീമുകളും അവര് ഫോക്കസ് ചെയ്തിട്ട് അവര് ഒരു ഫുൾ സീസൺ അവർ റെക്കോർഡ് ചെയ്യാം. ചേട്ടാ സീസൺ കഴിഞ്ഞു കഴിയുമ്പോ ഫുട്ടേജ് പുറത്തേക്ക് വിടും. അതിലൊരു ഡ്രമാറ്റിക് ആയിട്ട് അവർ ചെയ്യണം, ഓവർ ഡ്രമാറ്റൈസേഷൻ ആണ് എന്ന് പറയുന്ന ഒരു സിമിലർ സംഭവം പ്രീമിയർ ലീഗിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വാർത്ത വന്നിരുന്നു. കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഡ്രാമയൊക്കെ വന്നു കഴിയുമ്പോ അത് കൂടുതൽ കൂടുതൽ ആൾക്കാർ അട്രാക്റ്റഡ് ആവും. പക്ഷെ പണ്ട് നമ്മളിത് ഓ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെൽസി ട്യൂച്ചല് കോണ്ടെ പ്രശ്നം വന്നില്ല, അപ്പൊ അതിനുശേഷം അവരുടെ റിയാക്ഷൻ എന്താണ്, ഡ്രസ്സിംഗ് റൂമില് ഒരു ക്യാമറ വെച്ചിട്ട് എങ്ങനെ അത് കണ്ടുപിടിച്ച് അങ്ങനത്തെ എല്ലാ ക്ലബിനെ ഫോക്കസ് ചെയ്ത് അതൊരു നല്ല പ്രോഗ്രാമാണ്. കാരണം ഇങ്ങനത്തെ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതെ, കഴിഞ്ഞ സീസണിൽ ആർത്തിട്ട് ഒരു ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അത് ഭയങ്കര അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. പിന്നെ പുള്ളി പുള്ളി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മള് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൽ കുറച്ച് ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ കേട്ടു, അത് കണ്ടേ പിന്നെ ആർത്തിട്ട കുറെ ആൾക്കാർ ആർത്തിട്ട ഇന്നായി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇത് കേട്ടു. അല്ല പുള്ളി പുള്ളി ഇപ്പോ എനിക്ക് തോന്നുന്നു വെച്ചാൽ 3 വർഷം ശരിക്കും പറയുന്നത് അവരെ ബോർഡിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട. കാരണം ഫാൻസ് മുഴുവൻ ആർത്തിട്ടയ്ക്ക് എതിരായപ്പോഴും സാക്ഷിയുടെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ബോർഡ് പറഞ്ഞു ഓക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും, പുള്ളി കണ്ടിന്യൂ ചെയ്തു. ഈ സീസൺ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ പറയാൻ പറ്റും. പിന്നെ അവരുടെ ഒരു നമുക്ക് ടീമിലേക്ക് നോക്കുമ്പോ കാണാം ആർത്തിട്ട ഇപ്പൊ പോയാൽ പോലും നല്ലൊരു ടീം അവിടെ ഉണ്ടല്ലോ. അത് പിള്ളേരൊക്കെ നന്നായിട്ട് കളിക്കും, എല്ലാ 25 ആ ഒരു ഏജിലുള്ള പിള്ളേരാ, 30-30 വയസ്സിനുള്ള ആൾക്കാരും ഇല്ല, എല്ലാം യങ് പ്ലെയേഴ്സും. അങ്ങനെ ഒരു നല്ലൊരു സ്ക്വാഡിനെയാണ് ഏറ്റവും വലിയൊരു കോമഡി ഒരു മീം വായിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ പെപ്പ് പ്രീമിയർ ലീഗിൽ നിന്ന് ബോറായിട്ട് പെപ്പിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് പ്ലപ്പിന്റെ പ്ലേയേഴ്സിന്റെ ആർത്തിട്ടൊക്കെ കൊടുത്തിട്ട് ആർത്തിട്ട പെപ്പിനെ തോപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ജ്യൂസ് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം വേറെ ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ലിവർപൂളിന്റെ കാര്യം താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് സംഭവിക്കാന്ന് ഒരു ഐഡിയ ഇല്ല. എപ്പോഴാ ഇനി ഫാൻസ് തിരിയണേന്ന് പറയാൻ പറ്റില്ല. അത് ഓൾറെഡി അല്ലെങ്കിലും മരുന്നാണ് എഫ് എസ് ജി ഇതെ പേരും പറഞ്ഞ എപ്പോഴും മരുന്നാണ്. അല്ല ഇപ്പൊ മാനേജറിനെതിരെ ആണല്ലോ ചോദ്യങ്ങൾ. ഇപ്പൊ എന്റെ പരിചയത്തിലുള്ള കുറച്ച് ലിവർപൂൾ ഫാൻസ് അവര് ഓൾറെഡി ഇങ്ങനെ പതുക്കെ പതുക്കെ ടേൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കേസ് എന്ന് വെച്ച് അവർക്ക് അറിയാം ലിവർപൂൾ ക്ലോപ്പിനെ മാറ്റി കഴിഞ്ഞാൽ ആരെ കൊണ്ടുവന്ന് വയ്ക്കും, ആരെ കൊണ്ടുവരും, കൊണ്ടുവരാൻ ആളില്ല, ഒരു ടോപ്പ് ലെവൽ മാനേജർ റീപ്ലേസ് ചെയ്യാൻ ആളില്ല. ഈ മൊറീഷ്യ പോച്ചെറ്റിനോ ഒക്കെ ആണ് അവൈലബിൾ ഉള്ളു. അയ്യോ പുള്ളി പുള്ളി ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുവാണ്. അതെ അതെ അതെ, അങ്ങനെയാണുള്ളത്. അപ്പോ ഇതിനിടയ്ക്ക് ഒരു ന്യൂസ്, ഇന്നലെ ജുവന്റസ് വീണ്ടും മക്കാബി ഹൈഫയോട് പൊട്ടി. എനിക്കതാ മനസ്സിലാവാത്തേ. ഇപ്പൊ ഞാൻ ഇന്നലെ ന്യൂസൊക്കെ വായിക്കുന്നത് ഇപ്പോഴും അവരുടെ മാനേജ്മെന്റ് പറയുന്നത് അലഗിരി തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന രീതി. എനിക്ക് അവർക്കും ഇതേ ഒരു ചിന്ത വന്നിട്ടായിരിക്കും. ഈ യുവന്റസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവര് വേറെ ഒരു നോൺ ഇറ്റാലിയൻ മാനേജർ അവർ അപ്പോയിന്റ്മെന്റ് ചെയ്യാറുള്ള, അപ്പൊ അങ്ങനെ വേറെ നോൺ ഇറ്റാലിയൻ ഇറ്റാലിയൻ മാനേജർ വേറെ അവൈലബിൾ ആയിട്ട് എന്നുള്ള ഒരാളില്ല. കോണ്ടേ തിരിച്ചിട്ട് യുവന്റസ് നിങ്ങളുടെ ഇപ്പൊ ഇയാള് പോവാണെങ്കിൽ ഇനി ആരെ ടുക്കലെ നമ്മള് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻസ് തീരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അടിപൊളി അതെനിക്കറിയില്ലായിരുന്നു. അടിപൊളി. അപ്പൊ എന്തായാലും പുള്ളി പ്രീമിയർ ലീഗിലേക്ക് വരുന്ന യാതൊരു സംശയവും ഇല്ല. ഒരുപാട് ടീംസ് ഒരിക്കൽ കൂടി എനിക്ക് ഇന്നൊരു ക്രൂഷ്യൽ നൈറ്റ് ആണ്. കാരണം ഇന്ന് ഇന്റർ മിലാനായിട്ട് കളിയുണ്ടല്ലോ, ഒരിക്കൽ കൂടി അങ്ങനെ അവര് യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ചാവി മോനെ നീ ശരിയാവൂല, ഇപ്പൊക്കോ വേറെ നല്ല മാനേജർ അവൈലബിൾ ഉണ്ടെന്നാണ്. ഓപ്പർച്യൂണിറ്റി ആണ്, പക്ഷെ ബാർസലോണ പോലത്തെ ബിഗ് ക്ലബിനെ മേച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഒരു ലാസ്റ്റ് തിങ് ഞാൻ ചോദിച്ചത് മറ്റേ എംബാപ്പേന്റെ ഒരു ന്യൂസ് കണ്ടായിരുന്നു. എംബാപ്പെ പി എസ് ജിയിൽ ഹാപ്പി അല്ല, പുള്ളി പി എസ് ജിന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റൂമർ ഇറങ്ങിയിട്ടുണ്ട്.
അപ്പൊ ഈ ഇടയ്ക്കല്ലേ പുള്ളിക്ക് ഇത്രക്കും വലിയൊരു കോൺട്രാക്ട് കൊടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്? പിന്നെ എന്താണ് പ്രശ്നം? ഇത് ഉള്ളതാണോ അല്ലെങ്കിൽ ഇത് റൂമർ ആണോ? ഉള്ളതായിരിക്കും. കാരണം ഇപ്പൊ എംബാപ്പി ശരിക്കും എംബാപ്പിനെ ഫീൽഡ് ഔട്ട് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്ന പോലെയാണ്. കാരണം മെസ്സിയും നെയ്മാറൊക്കെ വന്ന് ഇപ്പൊ അവരാണ് റൂളിംഗ്. എംബാപ്പിക്ക് ഇവിടെ വലിയ സേ ഇല്ല. അപ്പൊ അത് കാരണം മൂപ്പരൊന്ന് ലൈം ലൈനിൽ നിക്കാനായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ അടിച്ചിരുന്നു. ഞാൻ പോവാണേ, എന്നെ പിടിച്ചു. ഇടക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലും ന്യൂസ് ഇറക്കിയാലേ കാര്യങ്ങൾ നടക്കൂലേ. അതെ അതെ. അപ്പോ ഈ വീക്കിൽ എന്തായാലും നിങ്ങൾ ന്യൂകാസിലായിട്ടാണ് കളി. അപ്പൊ ന്യൂകാസിൽ എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക തരം ഫോമിലാണ് നിൽക്കുന്നത്. അവരെ അറ്റാക്കിങ് എനിക്ക് തോന്നുന്നു നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അവനാണ് ഒരു രക്ഷയില്ലാത്ത കളി. ഞാനത് പല കളിയിൽ പുള്ളി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് നല്ലൊരു സൈനിങ് അവർ നടത്തിയത്. അതെ, എനിക്ക് എങ്ങനെയാണ് പുള്ളിനെ ഇത്രയും 36 മില്യൺ അടിച്ചുകൊണ്ട് പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഈ ടോപ്പ് ക്ലബ് ഒക്കെ ഇതേപോലെ തന്നെ വേറൊരു സൈനിങ് എനിക്ക് തോന്നിയത് നമ്മുടെ സിറ്റിയുടെ ഡിഫൻഡർ അകാഞ്ചി. അകാഞ്ചി കഴിഞ്ഞ രണ്ട് കളിയിലെ ഒരു പെർഫോമൻസ് നോക്കി ഇയാൾ എങ്ങനെ മിസ്സായി, സിറ്റിക്ക് എങ്ങനെ കിട്ടിയതാണ്. അതെ, കാരണം നമ്മളൊക്കെ ഡിഫൻഡറിന് വേണ്ടി ഇങ്ങനെ തേടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സ്പോർട്ടിംഗ് ടീം അതെ അതെ. അപ്പൊ എന്തായാലും ഒരു നല്ല റിസൾട്ട് ഈ വീക്കെൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് കാണാം. അപ്പൊ ശരി.